മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു സക്രാരിയ ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തൻ തിരുവെളിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. ക്രിസ്തുവിൽ പ്രിയ സഹോദരനെ, ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം വായിച്ചു കേൾക്കുന്നത് ആഹാബ് രാജാവിൻ്റെയും നാബോത്തിൻ്റെയും കഥയാണ്. ആഹാബ് രാജാവിന് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിനോട് ഒരു മോഹം തോന്നി. നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ ഒത്തിരി ആഗ്രഹങ്ങളും മോഹങ്ങളും ഉള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. പക്ഷേ നാബോത്ത് അത് വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. ഈ അവസരത്തിൽ ആഹാബ് രാജാവ് ആകെ വിഷണ്ണനാവുകയാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, ആകെ അസ്വസ്ഥനാവുകയാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് വലിയ ഒരു തിന്മ സംഭവിച്ചു എന്ന് ആഹാബ് രാജാവ് സ്വയം വ്യാഖ്യാനിക്കുകയാണ്. ഈ ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പത്നി ജെസബേൽ രാജ്ഞി വരികയാണ്, നീ ഒരു രാജാവല്ലേ എന്ന് പറഞ്ഞ് ആ തിന്മയെ തിന്മ കൊണ്ട് നേരിടുകയും അങ്ങനെ ആ മുന്തിരിത്തോട്ടം കുതന്ത്രത്തിലൂടെ നേടിയെടുക്കുന്നതുമായ കഥയാണ് ഇന്ന് ഒന്നാമത്തെ വായനയിൽ നാം വായിച്ചു കേൾക്കുന്നത്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം കടക്കുകയാണെങ്കിൽ ഈശോ നമ്മളോട് പറയുകയാണ്, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്ന്, നിൻ്റെ ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക എന്ന്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള ആ ഒരു നീതി വ്യവസ്ഥയെ മറികടന്ന് നാം തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം എന്ന് പഠിപ്പിച്ചു തരുന്ന ഈശോ. പ്രിയ സഹോദരരെ, ഈശോയുടെ കാൽവരി ബലിയുടെ പുനരാവിഷ്കരണമായ ഈ ദിവ്യബലിയിൽ തിന്മയെ നന്മ കൊണ്ട് വിജയിച്ച ഈശോയുടെ ആ കുരിശ് മരണം, ആ ബലി തന്നെ ഒറ്റിക്കൊടുക്കുവാനിരിക്കുന്നവനോടൊത്ത് അപ്പം മുറിച്ച ഈശോയുടെ ആ വലിയ സ്നേഹബലിയുടെ ഓർമ്മ ആചരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ദൈവത്തോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. തിന്മയെ തിന്മ കൊണ്ട് നേരിട്ട അവസരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് കേണപേക്ഷിക്കാം. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, ഇനി മുതൽ നീ പറഞ്ഞതുപോലെ തിന്മയെ ഞാൻ നന്മ കൊണ്ട് നേരിട്ട് കൊള്ളാം എന്ന് നമുക്ക് ദൃഢമായി വാഗ്ദാനം ചെയ്യാം. അതുപോലെ തന്നെ ഈ ദിവ്യബലിയിൽ ഇതിനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് അവിടത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ അവിടത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ ദിവ്യബലിയിലേക്ക്, ഈ പാവനമായ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിരയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ
കനിയേണമേ കർത്താവേ കനിയേണമേ കർത്താവേ കനിയേണമേ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങിലാശ്രയിക്കുന്നവരുടെ ശക്തികേന്ദ്രമായ ദൈവമേ ഞങ്ങളുടെ അപേക്ഷകൾ കനിവാർന്ന് ശ്രവിക്കണമേ നശ്വരമായ ബലഹീനതയ്ക്ക് അങ്ങയെ കൂടാതെ ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയാത്തതിനാൽ അങ്ങേ കൃപയുടെ സഹായം എപ്പോഴും നൽകണമേ അങ്ങയുടെ കൽപ്പനകൾ പിൻചെന്ന് ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങയെ ഞങ്ങൾ പ്രസാദിപ്പിക്കുമാറാകട്ടെ അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേൻ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് ജസ്രയേൽക്കാരനായ നബോത്തിന് ജസ്രയിൽ സമരിയ രാജാവായ അഹാബിൻ്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു ഒരു ദിവസം അഹാബ് നബോത്തിനോട് പറഞ്ഞു എനിക്ക് പച്ചക്കറിത്തോട്ടമുണ്ടാക്കുവാൻ നിൻ്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം അത് കൊട്ടാരത്തിൻ്റെ സമീപമാണല്ലോ അതിനേക്കാൾ മെച്ചമായ ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം പണമാണ് വേണ്ടതെങ്കിൽ വില തരാം എന്നാൽ നബോത്ത് പറഞ്ഞു എൻ്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിന് കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ എൻ്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല എന്ന് ജസ്രയേൽക്കാരനായ നബോത്ത് പറഞ്ഞതിൽ രോഷാകുലനായി അഹാബ് സ്വഭവനത്തിലേക്ക് മടങ്ങി അവൻ മുഖം തിരിച്ച് കട്ടിലിൽ കിടന്നു ഭക്ഷണം കഴിച്ചതുമില്ല അവൻ്റെ ഭാര്യ ജസ്ബൽ അടുത്തു വന്ന് ചോദിച്ചു അങ്ങ് എന്താണ് ഇത്ര ശോഭിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ അവൻ പറഞ്ഞു ജസ്രയേൽക്കാരനായ നബാത്തിനോട് എൻ്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരിക അല്ലെങ്കിൽ വേറൊന്നിന് പകരമായി തരിക എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ തരികയില്ല എന്ന് അവൻ പറഞ്ഞു ജസ്ബൽ പറഞ്ഞു അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായിരിക്കുക ജസ്രയേൽക്കാരനായ നബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് തരും അവൾ അഹാബിൻ്റെ പേരും മുദ്രയും വെച്ച് നഗരത്തിൽ നബാത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തയച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവിൻ അവനെതിരായി രണ്ട് നീചന്മാരെ കൊണ്ടുവരുവിൻ നബോത്ത് ദൈവത്തിനും രാജാവിനും എതിരായി ദൂഷണം പറഞ്ഞു എന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവിൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും ജസ്ബൽ എഴുതിയതുപോലെ പ്രവർത്തിച്ചു അവർ ഉപവാസം പ്രഖ്യാപിച്ചു ജനത്തെ വിളിച്ചുകൂട്ടി നബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തി നീചന്മാർ ഇരുവരും അവനെതിരെ ഇരുന്നു ഇവൻ ദൈവദൂഷണവും രാജദൂഷണവും പറഞ്ഞു എന്ന് അവർ ജനത്തിൻ്റെ മുൻപിൽ നബോത്തിനെതിരായി കുറ്റം ആരോപിച്ചു അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു നബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന വിവരം ജസ്ബലിനെ അറിയിച്ചു അത് കേട്ടയുടനെ ജസ്ബൽ അഹാബിനോട് പറഞ്ഞു എഴുന്നേൽക്കുക ജസ്രയേൽക്കാരനായ നബോത്ത് വിലയ്ക്കു തരാൻ വിസമ്മതിച്ച മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കൊള്ളുക നബോത്ത് ജീവിച്ചിരിപ്പില്ല അവൻ മരിച്ചു നബോത്ത് മരിച്ച വിവരം അറിഞ്ഞ മാത്രയിൽ അഹാബ് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താനിറങ്ങി കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി കർത്താവേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ കർത്താവേ കർത്താവേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമേ കർത്താവേ എൻ്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ കർത്താവേ കർത്താവേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമേ അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല തിന്മ അങ്ങയോടൊത്ത് വസിക്കുകയില്ല അഹങ്കാരികൾ അങ്ങയുടെ കൺമുൻപിൽ നിൽക്കുകയില്ല അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു കർത്താവേ കർത്താവേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമേ വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു കർത്താവേ കർത്താവേ എൻ്റെ നെടുവീർപ്പുകൾ ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമേ ഹല്ലേലൂയ 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 ആ
അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാദയിൽ പ്രകാശവുമാണ് കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ദുഷ്ടനെ എതിർക്കരുത് വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവനോട് മേലങ്കി കൂടി കൊടുക്കുക ഒരു മൈൽ ദൂരം പോകുവാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് രണ്ട് മൈൽ ദൂരം പോകുക ചോദിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി ഈ സുവിശേഷ വചനങ്ങൾ നമ്മളുടെ പാപങ്ങളുടെ കര നീക്കം ചെയ്യുമാറാകട്ടെ ആമേൻ അൽത്താരമുന്നിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പോ കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങ് സ്വീകരിക്കൂ കാഴ്ചകളേകാൻ അൽത്താരമുന്നിൽ കാരുണ്യവാനേ ഞാൻ നിൽപ്പോ കാഴ്ചകളോടൊപ്പം മാമക ഹൃദയവും കർത്താവേ അങ്ങ് സ്വീകരിക്കൂ സഹോദരനെ എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അംഗീകരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ ദൈവമേ മനുഷ്യകുലത്തിൻ്റെയും സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളുടെയും സത്ത ഭോജനത്താൽ അങ്ങ് പരിപോഷിപ്പിക്കുകയും കൂതാശയാൽ നവീകരിക്കുകയും ചെയ്യുന്നുവല്ലോ അവയുടെ സഹായം ഞങ്ങളുടെ ശരീരങ്ങൾക്കും മാനസങ്ങൾക്കും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേൻ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം അതുചിതവും ന്യായവും അത്രേ കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവശക്തനും നിത്യനുമായ ദൈവമേ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു ഉത്ഥാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു പരിശുദ്ധൻ
സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞ കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ
രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിലെ പോ നിന്നുള്ള പാരിലുമായിടേണം വന്നു വേണ്ടൊന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ പാപ പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരുടെ അരുൾ ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മളെ നിത്യജീവിതത്തിലേക്ക് സംരക്ഷിക്കുമാറാകട്ടെ. അമേൻ. ഏറ്റു ചൊല്ലുക.
യേശുവേ സ്നേഹമാ മാറിലണയാം ഞാൻ ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ യേശുവേ സ്നേഹമാ മാറിലണയാം ഞാൻ ജീവനും എൻ ും നിന്നിലേകാം ഞാൻ യേശുവേ നിൻ സ്നേഹമാം മാറിലണയാം ഞാൻ ജീവനും എൻ ഭാരവും നിന്നിലേകാം ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച അങ്ങേ ഈ ദിവ്യഭോജനം അങ്ങിലുള്ള വിശ്വാസികളുടെ ഐക്യം സൂചിപ്പിക്കുന്നതുപോലെ അങ്ങേ സഭയിൽ അത് ഐക്യത്തിൻ്റെ ഫലമുളവാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ആ